കൊല്ലത്ത് ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച വിസ്മയയുടെ സഹോദരനെ വിമർശിച്ച് മോഡൽ താരം ഷിയാസ് കരീം രംഗത്തെത്തിയിരിക്കുകയാണ് ഷിയാസ് ഫേസ്ബുക്കിൽ കുറിച്ചത് ഇങ്ങനെ സ്വന്തം പെങ്ങൾ വിസ്മയ ക്രൂരമായ രീതിയിൽ പീഡനം അനുഭവിച്ച് ആത്മഹത്യ ചെയ്തിട്ട് കൃത്യം നാല് ദിവസം കഴിഞ്ഞു വീഡിയോസൊക്കെ എടുത്ത് ബീജം ഇട്ട് പോസ്റ്റ് ചെയ്യാൻ ഒരു സഹോദരന് എങ്ങനെ കഴിയുന്നു ഞങ്ങൾക്കുള്ള ഒരു സാമാന്യമായ ബോധം പോലും സ്വന്തം സഹോദരന് ഇല്ലേ കേസിലെ പ്രതിയുടെ മുഖത്ത് ഇമോജി വെച്ച് പോസ്റ്റ് ഇടുന്നതാണോ പ്രതിഷേധം കുറച്ച് പക്വതയെങ്കിലും കാണിക്കുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ എൻ്റെ പെങ്ങൾക്കോ അല്ലെങ്കിൽ എനിക്കറിയാവുന്ന ഒരാൾക്കോ ആയിരുന്നു ഇങ്ങനെ ഒരു അവസ്ഥ വന്നതെങ്കിൽ അവനെ കണ്ടു നാലടി കൊടുത്തിട്ട് എൻ്റെ പെങ്ങളെ വിളിച്ചു കൊണ്ടുവന്നേനെ വിസ്മയോട് കാണിക്കുന്ന നീതികേട് തന്നെയാണ് ഇത്തരം പ്രവർത്തികൾ ഒരു സഹോദരന്റെ സ്ഥാനത്ത് നിന്ന് കാര്യങ്ങൾ ചെയ്യേണ്ടതുപോലെ ചെയ്തിരുന്നു എങ്കിൽ ഇന്ന് വിസ്മയ ജീവനോടെ ഇരുന്നേനെ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പലപ്പോഴും ഇത് അദ്ദേഹത്തിന്റെ ഇഷ്ടമല്ലേ എന്ന് പറയുന്നവരോട് അദ്ദേഹം ഒരു പബ്ലിക്കായി ഒരു വീഡിയോ യൂട്യൂബ് പോലെയുള്ള ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഇടുമ്പോൾ പല അഭിപ്രായവും ഉണ്ടാകും ഇതാണ് എൻ്റെ അഭിപ്രായം എനിക്ക് ചിന്തിക്കാൻ കഴിയില്ല എനിക്ക് ചെയ്യാൻ കഴിയില്ല എൻ്റെ പെങ്ങളായിരുന്നു വിസ്മയുടെ സ്ഥാനത്തെങ്കിൽ ഇതായിരുന്നു ഷിയാസിൻ്റെ കുറിപ്പ് കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളിലായി മൂന്ന് പുതിയ വീഡിയോ ആണ് യൂട്യൂബ് ചാനലിൽ പ്രത്യക്ഷപ്പെട്ടത് ഒരെണ്ണം വിസ്മയുടെ ഡാൻസ് വീഡിയോ ആയിരുന്നു മറ്റു രണ്ടെണ്ണം ടിക്ടോക്ക് നിലവാരമുള്ള രണ്ട് വീഡിയോകൾ എന്നാൽ സത്യാവസ്ഥ ഇതായിരുന്നില്ല എന്നും ഷിയാസിന്റെ കുറിപ്പിന് ഖേദം പ്രകടിപ്പിച്ച് എത്തിയിരിക്കുകയാണ് വിസ്മയുടെ സഹോദരൻ വിജിത്ത് യൂട്യൂബ് ചാനൽ മാനേജ് ചെയ്യുന്നത് താൻ അല്ല എന്നും അത്തരത്തിൽ വീഡിയോകൾ പ്രത്യക്ഷപ്പെട്ടത് താൻ അറിഞ്ഞിട്ടില്ല എന്നും വിജിത്ത് പറയുന്നു ഒരു സുഹൃത്താണ് ഈ വീഡിയോകൾ പോസ്റ്റ് ചെയ്തത് വിസ്മയാ സംഭവത്തിൽ കൂടുതൽ ജനകീയ പിന്തുണ ലഭിക്കുക എന്ന സതുദ്ദേശത്തോടെയായിരുന്നു സുഹൃത്ത് ഈ വീഡിയോകൾ പോസ്റ്റ് ചെയ്തത് എന്തായാലും സംഭവിച്ചത് അനൗചിത്യപരമായ കാര്യമാണെന്നും ആർക്കെങ്കിലും വിഷമം തോന്നിയിട്ടുണ്ടെങ്കിൽ മാപ്പ് ചോദിക്കുന്നു എന്നും വിജിത്ത് കൂട്ടിച്ചേർത്തു ഞങ്ങളുടെ പുതിയ വീഡിയോസ് കാണുന്നതിനായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക